നമസ്കാരം കർമാനൂസിലേക്ക് സ്വാഗതം ത്രിതല ആക്രമണം പുറത്തെടുക്കുകയാണ് ഇസ്രായേൽ ഒരേ സമയം മൂന്ന് ലോക രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുന്നു ലോകത്തെ ഒരു കുഞ്ഞൻ രാജ്യമാണ് ഈ യുദ്ധ കരുത്തു കാട്ടുന്നത് എന്ന് നമ്മൾ ഓർക്കണം ഗാസയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നു അതേസമയം യമനെതിരെയും യുദ്ധം ചെയ്യുന്നു ലെമനോനെതിരെ യുദ്ധം ചെയ്യുന്നു ഇനി ആവശ്യമെങ്കിൽ പശ്ചിമേഷ്യയിലെ അറബ് തീവ്ര സംഘടനകൾക്കെതിരെയും ഏത് അറബ് രാജ്യങ്ങൾക്കെതിരെയും യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ ലോകത്തോട് വിളിച്ചു പറയുകയാണ് അത്രത്തോളം ശക്തമാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ സൈനിക ശക്തി ഗാസയിൽ ഇസ്രായേൽ സേന കനത്ത ബോംബിംഗ് തുടരുകയാണ് മരണം അൻപത് കടന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നുസറൈത്ത് അഭയാർത്ഥി ക്യാമ്പിന് സമീപം ഐ ഡി എഫ് നടത്തിയ വ്യോമാക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ലഭിക്കുന്ന വിവരം കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് ലെബനോനിലും ഇസ്രായേൽ വ്യോമാക്രമണം നടന്നു ഗാസ മുനമ്പിൽ ഇസ്രായേൽ ബോംബാക്രമണം തുടരുന്നതിനിടയിൽ ഡസൻ കണക്കിന് പാലസ്തീനികൾ കൊല്ലപ്പെട്ടു സിവിൽ ഡിഫൻസ് ക്രൂവിന്റെ വിവരങ്ങൾ പ്രകാരം നുസറൈത്ത് അഭയാ നുസറൈത്ത് അഭയാർത്ഥി ക്യാമ്പിൽ മൂന്ന് വ്യത്യസ്തമായ ആക്രമണങ്ങളാണ് നടന്നത് ഈ ആക്രമണങ്ങളിലാണ് പന്ത്രണ്ടിലധികം പേർ കൊല്ലപ്പെട്ടത് യമനിൽ തുറമുഖ നഗരമായ ഹുദൈദയിലെ എണ്ണ സംഭരണ കേന്ദ്രത്തെയും പവർ പ്ലാന്റിനെയും ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് മൂന്ന് പേർ കൊല്ലപ്പെടുകയും എൺപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിക്കുന്നു തെക്കൻ ലെബനനിലും ഇസ്രായേൽ ആക്രമണം നടന്നു കഴിഞ്ഞ രാത്രിയാണ് യമനിലെ തുറമുഖ പട്ടണമായ ഹുദൈദയിലെ പ്രധാനപ്പെട്ട എണ്ണ സംഭരണശാലകൾക്കെതിരെ ഇസ്രായേലിന്റെ അതിരൂക്ഷമായ വ്യോമാക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസം ടെൽ അബീവിലേക്ക് ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഒരു അൻപത് വയസ്സുകാരൻ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും പത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ തിരിച്ചടി എന്നോണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൂതികളുടെ കേന്ദ്രമായ ഹുദൈദ തുറമുഖ നഗരം തന്നെ ആക്രമിച്ച് ഇസ്രായേലി സേന അഗ്നിക്കിരയാക്കിയത് ഒരു എണ്ണ സംഭരണശാല ആക്രമിച്ചു ഒപ്പം തന്നെ ഒരു പവർ പ്ലാന്റ് ആക്രമിച്ച് നശിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഹുദൈദയിലെ എണ്ണ സംഭരണശാല ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് ഹുദൈദ എന്നത് ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പട്ടണ ആ പട്ടണ പ്രദേശങ്ങളിലൂടെയാണ് വൻതോതിൽ കടത്തും മയക്കുമരുന്ന് കടത്തും നടത്തുന്നതെന്ന് നേരത്തെ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപണം ഉന്നയിച്ചിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹുദൈദയിൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ തീരുമാനിച്ചത് ആക്രമണത്തിന് പിന്നാലെ പ്രതികരിച്ച ഐ ഡി എഫ് വക്താവ് പറയുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് യമൻ യമൻ എന്ന രാജ്യം ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചു ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്താനുള്ള ശ്രമം നടത്തി അതിന് ഞങ്ങൾ കൃത്യസമയം തിരിച്ചടി നൽകുന്നു ഇത് ഒരു സൂചനയാണ് യമൻ മാത്രമല്ല ഏത് അറബ് രാജ്യങ്ങളാണോ ഇസ്രായേലിനെതിരെ ആക്രമണം തുനിയുന്നത് അവർക്ക് ഈ ഗതിയായിരിക്കും ഹൂതികൾക്ക് മാത്രമല്ല ഏതൊക്കെ തീവ്രവാദ സംഘടനകൾ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെതിരെ നിലയുറപ്പിക്കുന്നുവോ ആ സംഘടനകൾക്കൊക്കെ തന്നെ ഹൂതികളുടെ ഗതി വരുമെന്നും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പ്രതികരിച്ചിരിക്കുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം യമനിലേക്ക് നടത്തിയ ഒരു മാസ്റ്റർ അറ്റാക്ക് ആയിരുന്നു ഇസ്രായേലിൻ്റേത് ആ അറ്റാക്ക് അറ്റാക്കിൽ അക്ഷരാർത്ഥത്തിൽ യമൻ ഞെട്ടിത്തരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആക്രമണത്തിൽ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും എൺപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതേസമയം മരണസംഖ്യ ഇനിയും അധികം വർദ്ധിക്കാമെന്നുള്ള സൂചനകളുമുണ്ട് എന്നാൽ ഒരു ഇന്ധന എന്നാൽ ഒരു ഇന്ധന പ്ലാന്റിന് മാത്രമല്ല സാധാരണക്കാരായ സിവിലിയൻസ് താമസിക്കുന്ന ഇടങ്ങളിലേക്കും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായതായാണ് ഹൂതികൾ അവകാശപ്പെടുന്നത് ഹൂതി വക്താവ് എഹിയാസാരി ഇപ്പോൾ ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു ഹുദൈദ ആക്രമണത്തിന് തക്കതായ തിരിച്ചടി ഉണ്ടാകുമെന്ന ഹൂതികളുടെ മുന്നറിയിപ്പ് ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നാണ് ഹൂദികളുടെ ഭീഷണി ഇപ്പോൾ വന്നിരിക്കുന്നത് ഹൂതി വക്താവ് സാരിയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇസ്രായേലിനെ തിരിച്ചടിക്കുമെന്ന് ഹൂദികൾ പ്രതിജ്ഞ എടുത്തിരിക്കുന്നുവെന്നാണ് എഹ്യാ സാരി ഇപ്പോൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നത് ഇസ്രായേലിൻ്റെ സുപ്രധാനമായ കേന്ദ്രങ്ങൾ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുകയാണ് ഹൂദികൾ ആക്രമണത്തിന് മടിക്കില്ല നിരവധി നയതന്ത്ര ദൗത്യങ്ങളുടെ പ്രധാന കേന്ദ്രമായ ടെൽ ടെൽഅവീവ് ഇപ്പോഴും സുരക്ഷിതമല്ല ടെൽ അവീവിനെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഹൂതികളുടെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അപ്പോഴും കൃത്യമായി കാര്യങ്ങളെ പരിശോധിക്കുകയും നിരീക്ഷിക്കുകയുമാണ് ഇസ്രായേലി സേന ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ പെരുമ കേട്ട അയംഡോൺ സംവിധാനത്തെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് എഫ്ഐ എന്ന് പറയുന്ന ഡ്രോൺ ഇസ്രായേലിലെ ടെൽ അവീവിലേക്ക് വന്നത് എന്നത് സംബന്ധിച്ച് പരിശോധനയ്ക്ക് ഇതിനകം തന്നെ ഇസ്രായേലി സേന ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞിരിക്കുന്നു അതിനിടയിലും യമനെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതുപോലെ അതിർത്തികളിലെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ കൂടുതൽ കർക്കശമാക്കാനുള്ള നീക്കവുമായി ഇപ്പോൾ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ഹൂതികളെ മാത്രമല്ല കൂതികളെ മാത്രമല്ല ലബനോനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെയും കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് തെക്കൻ ലെബനനിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി കേന്ദ്രങ്ങൾ നിരവധി കെട്ടിടങ്ങൾ തകർന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഹിസ്ബുള്ളയിലെ നിരവധി നിരവധി ഹിസ്ബുള്ള നിരവധി ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് പരിക്കേൽക്കുകയും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ് ഞാൻ തുടക്കത്തിൽ സൂചിച്ച പോലെ തന്നെ മൂന്ന് രാജ്യങ്ങളുമായി ഒരേ സമയം യുദ്ധം ചെയ്യുകയാണ് ഇസ്രായേൽ ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിനുള്ളിൽ കടന്നു കയറി ആയിരത്തി അഞ്ഞൂറോളം പേരെ കൊന്നൊടുക്കിയ ഹമാസിൻ്റെ നടപടിക്കെതിരെയായിട്ടാണ് ആ യുദ്ധം ആരംഭിക്കുന്നത് ഹമാസിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാനുള്ള വമ്പൻ യുദ്ധം ഇപ്പോൾ ഒൻപത് മാസം പിന്നിട്ടിരിക്കുന്നു ഈ ഒൻപത് മാസത്തെ യുദ്ധത്തിനിടയിൽ പല ഘട്ടങ്ങളിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹൂദികളും ഹിസ്ബുള്ളയും ഇറാനും അടക്കമുള്ളവർ ഇസ്രായേലിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം നടത്തിയിരുന്നു നമുക്കറിയാം ചെങ്കടലിൽ വലിയ ശക്തിയുള്ള ഒരു സായുധ സംഘടനയാണ് ഹൂതികൾ ചെങ്കടലിലെ ഇസ്രായേലിൻ്റെ കപ്പലുകളെ ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെ ഇസ്രായേലുമായി വ്യാപാര അടുപ്പമുള്ള കപ്പലുകളെയൊക്കെ ആശ്ര ആക്രമിച്ച് നശിപ്പിച്ചിരുന്നു അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള പത്ത് സഖ്യരാജ്യങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും പലപ്പോഴും ഹൂതികളുടെ ആക്രമണം ചേർക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ ആ ഹൂതികൾ ചെങ്കടൽ വിട്ട് ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറിയപ്പോഴാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഹുദികളുടെ ഒരു ഡ്രോണാണ് ഇസ്രായേലിനുള്ളിൽ പതിച്ചതെങ്കിൽ നൂറുകണക്കിന് മിസൈലുകൾ എഫ് പതിനഞ്ച് ഫൈറ്റർ ജെറ്റ് യമനിലേക്ക് പതിപ്പിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഹുദൈദ ഹുദൈദ എന്ന തുറമുഖ പട്ടണത്തിനെ പൂർണമായും ചാരമാക്കിയിരിക്കുന്നു ഇസ്രായേലി സേന ഇത് തുടക്കമാണെന്ന് ഇസ്രായേലി പറയുന്നുണ്ട് ഇനിയും ഇനിയും പ്രകോപനം തുടർന്നാൽ എന്ന രാജ്യത്തെ മാത്രമല്ല യമനെയും ലെബനോനെയും വേണമെങ്കിൽ ഇറാനിനെയും തീർത്തു കളയുമെന്നാണ് ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് ഇസ്രായേൽ പറഞ്ഞാൽ ചെയ്യുമെന്നുള്ളത് ഇറാന് കൃത്യമായി അറിയാം ഇറാൻ ഒന്ന് രണ്ട് ഓലപ്പടക്കങ്ങൾ കാണിച്ച് ഇസ്രായേലിനെ പേടിപ്പിക്കാൻ ശ്രമിച്ചു തിരിച്ചു കിട്ടിയതോ ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ നിന്ന് കത്തിയത് ചരിത്രത്തിൽ നമ്മൾ കണ്ടതാണ് മാസങ്ങൾക്ക് മുൻപാണ് ആ സംഭവം അതോടുകൂടി ക്ഷമ പറഞ്ഞ് തൊഴുത് ഇറാൻ പിന്മാറി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഞാഞ്ഞൂലുകൾക്ക് ആയുധം നൽകി ഹൂതികളും ഹിസ്ബിള്ളയും പോലെയുള്ള ഞാഞ്ഞൂലുകൾക്ക് ആയുധം നൽകി പിന്നിൽ നിന്ന് കളിക്കുകയാണ് ഇറാൻ ആ ഞാഞ്ഞൂലുകളെ മാത്രമല്ല അവർക്ക് ആയുധം നൽകുന്ന ശക്തികളെയും തീർക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും പശ്ചിമേഷ്യയെ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കാനുള്ള വമ്പൻ നീക്കത്തിലാണ് ഇസ്രായേൽ ആക്രമണത്തിന് അമേരിക്കയുടെ പരിപൂർണ പിന്തുണയുണ്ട് എന്നാൽ തിരിച്ചടി എന്നാൽ ഈ ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഹൂദികളുടെ ഭീഷണി ഇന്നോ നാളെയോ തന്നെ ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ മേഖലകൾ ആക്രമിക്കുമെന്നാണ് ഹൂദി വക്താവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുകയും പാലസ്തീൻ ജനതയ്ക്കെതിരായ ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതുവരെ ഇസ്രായേൽ എന്ന ശത്രു രാജ്യത്തിനോട് ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുന്നുവെന്നാണ് ഹൂദി വക്താവ് സാരി വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഹമാസിനെ ഏറെക്കുറെ ഗാസയിൽ തീർത്തു കഴിഞ്ഞു ഇസ്രായേൽ സേന ഇനി അടുത്ത് യമന യമനാണ് ലക്ഷ്യം അടുത്ത ഹൂതികളാണ് ലക്ഷ്യം യമനിലെ ഹൂതികളോടും ലെബനനിലെ ഹിസ്ബുള്ളയോടും ഒരേ സമയം ആക്രമണം നടത്താനുള്ള യുദ്ധം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേലി സേന ഇസ്രായേൽ സേനയ്ക്ക് ആവശ്യമുള്ള ആയുധങ്ങൾ നൽകാൻ അമേരിക്ക തയ്യാറായി തയ്യാറായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ജോ ബൈഡന് വലിയ പിന്തുണയൊന്നും തന്നെ ഇല്ല ഇസ്രായേലിന് ഇസ്രായേലിന് ബൈഡനേക്കാൾ താല്പര്യം ഡൊണാൾഡ് ട്രംപിനെയാണ് ഈ സാഹചര്യത്തിലാണ് തടഞ്ഞുവെച്ച ആയുധങ്ങളുടെ കൈമാറ്റം ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത് അത്തരത്തിൽ ആയുധങ്ങൾ ആവശ്യത്തിന് ലഭിച്ചാൽ ഇസ്രായേലിന് അത് മുതൽക്കൂട്ടാകും കരുത്താകും ഈ ഒരു സാഹചര്യത്തിൽ അത്തരം ആയുധങ്ങൾ ലഭിക്കുന്നത് ഹിസ്ബുള്ളയെയും ഹൂതികളെ നേരിടാൻ ഇസ്രായേലിന് സഹായകരമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല